ട്രാവൻകൂർ റിസോർട്ടാണ്. ഞാനിവിടുത്തെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് വെച്ചിട്ടൊരു പായസമാണ്, ഇളനീർ പായസം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, ഏലയ്ക്ക 3 പീസ്, ഉണക്കമുന്തിരി, കാഷ്നട്ട്, ഇതൊന്ന് ബ്രൗൺ ആകുന്നവരെ നമുക്ക് ചൂടാക്കുക. ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പാലൊഴിക്കാം. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. പാലൊഴിച്ച് സ്റ്റോവ് ഫയലിട്ട് കുക്ക് ചെയ്യുക. പഞ്ചസാര ആവശ്യത്തിന് ആഡ് ചെയ്യുക. പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏലയ്ക്ക പൊടിച്ചത് ചേർക്കുക. ശേഷം നമ്മൾ കരിക്ക് ഇളനീർ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് മിക്സിയിലിട്ട്, അത് ആഡ് ചെയ്യുക. ഇളനീർ ചേർത്തിന് ശേഷം കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക. ചൂടായതിനു ശേഷം അതിലേക്ക് കട്ടി വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പീസ് ആഡ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡിയായി. നമ്മുടെ ഇളനീർ പായസം റെഡിയായിരിക്കുകയാണ്. നമുക്കിത് ഇനി സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. നമ്മളുടെ ഇന്നത്തെ ഐറ്റം വിഭവം റെഡിയായിരിക്കുകയാണ്, ഇളനീർ പായസം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കരിക്കും, കരിക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ പശുവമ്പാൽ ഉപയോഗിച്ചുണ്ടാക്കാം. ഇത് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ സദ്യക്ക് ഒരു മെയിൻ ഐറ്റമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്.